ഞാനും ചെയ്യും സൂസൈഡ്. സൂയിസൈഡ് എന്നാ ഞാനും ചെയ്തു. നീ എന്തിനാണ് ചെയ്യണേ? നിങ്ങളെന്തിനാ ചെയ്യണേ? ഇന്നെന്റെ അമ്മച്ചി എനിക്ക് മുട്ട പിഴുങ്ങി തരും. മുട്ടയാ? മുട്ട നല്ലതല്ലേ? എടാ ആ മുട്ടല്ല ഈ മുട്ട. അതിനെങ്ങനെയാ ഇങ്ങനെ ഞണ്ണി നടക്കണ്ട് വല്ലപ്പോഴൊക്കെ ക്ലാസ്സിലൊക്കെ കയറണം? അയ്യേ സാറിന്റെ പേപ്പർ ഒന്ന് നോക്കട്ടെ. ഡാ എന്തായാലും നിന്നെക്കാട്ടും കുറവല്ല, അത്യാവശ്യത്തിന് പഠിക്കും ക്ലാസ്സിൽ കയറും ചെയ്യും, അതുകൊണ്ട് നിന്നെക്കാട്ടും മാർക്കുണ്ട്, വേണമെങ്കിൽ നോക്കിക്കോ. അത് കുരുടി പാമ്പിന്റെ പടമല്ലടാ, അര മാർക്കാ. ഈ അര മാർക്കിനാണ് പട്ടി ശോകൻ ചേർന്ന് എടുത്തോണ്ട് പോണേ. മക്കളെ പേപ്പറൊക്കെ കിട്ടിയില്ലേ? മുട്ടകളൊക്കെ പറഞ്ഞിരിക്കും, കൊടുക്കട്ടെ. അയ്യോ നിന്നോടല്ല, ഇവനും നോക്കിയാലോടാ. അതെ എനിക്കൊരു കുട്ടീനെ ഇഷ്ടാ, പക്ഷെ അത് അവളോട് ഇതുവരെ പറയാൻ പറ്റിട്ടില്ല. എനിക്കറിയില്ലടാ, നമ്മുടെ ശ്രുതിടാ. ശ്രുതി ആ ഇട്ടിടിയിലത്തെ പരിഷ്കാരി പയ്യന്മാരാണ് ജമ്പൻ ആൻഡ് തുമ്പൻ. അവൾക്ക് എങ്ങനെ അവരോട് താങ്ങാണ്. ഞാൻ തള്ളിയതൊന്നല്ല കേട്ടാ, ഞാൻ കണ്ടിട്ടില്ല അവള് കൊറേ വട്ടം നിന്നെ നോക്കിക്കണത്. ആ നീ വേണെങ്കി ബെറ്റിനുണ്ടാ രണ്ടു രൂപയ്ക്ക്. പിന്നെ ആകാശം രണ്ട് ചോദിച്ചാറിട്ടു ഞാനൊന്നില്ല. നീ ഇല്ലെങ്കിൽ വേണ്ട, അവൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടടാ. ശരിക്കും എങ്ങനെ പറയാ? അതിനൊരു വഴിയുണ്ട് പണ്ടാറം, നമുക്ക് അങ്ങനെ ഒരു സബ്ജക്ട് ഉണ്ട്. സ്പെഷ്യൽ ക്ലാസ് ഉള്ളത് ഉള്ളത് പോലെ പറയണം, കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും വേണ്ട. കാലമത്തായ ക്ലാസ് അല്ലേ? ക്യൂ മത്തായി സാറോ? ആ നിനക്ക് മത്തായ സാറ്, ഞങ്ങൾക്ക് കാലമത്തായി. അതല്ലടാ പ്രശ്നം, ഞാൻ വന്നു കഴിഞ്ഞാലേ എന്നെ ക്ലാസ്സിൽ കിട്ടുന്നോ? എനിക്ക് അത്യാവശ്യം മാർക്കൊക്കെ ഉള്ളതല്ലേ. ഒരു വഴി ഇപ്പോ ഈ കണക്കിന് എങ്ങനെ ചെയ്യാം? ഇത് ഭയങ്കര എളുപ്പല്ലേ? അതെ എടാ നീ ഇങ്ങനെ കണക്ക് ചെയ്യരുത്, ഇങ്ങനെ കണക്ക് ചെയ്ത് എന്നെ ക്ലാസ് കിട്ടോ? അത് ശരിയാണല്ലോ. അപ്പൊ നീ എന്ത് ചെയ്യണം? അഭിനയിക്കണം. കണക്കറിയാത്ത ദീപനെ പോലെ അഭിനയിക്കണം. ഞാൻ ചെയ്യാം, അത് എളുപ്പം. അപ്പൊ കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേ? സെറ്റ്. അപ്പൊ നാളെ കളി റെഡ്മിയിലേ. ആ പിന്നെ അടുത്തൊരു സാധനം പറഞ്ഞില്ലേ? ആ രമണിയെങ്കിൽ
രമണി. മര്യാദക്ക് പഠിച്ചിരുന്നെങ്കിലേ നിന്നൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നടാ. രണ്ടു ദിവസം മനുഷ്യനെ വെറുതെ വീട്ടിലിരിക്കണോ? നിന്റെയൊക്കെ പ്രായത്തിലേ ഞാൻ എങ്ങനെയാ പഠിച്ചത്? നീ നാട്ടിലൊക്കെ പോയൊന്ന് അന്വേഷിച്ചു നോക്ക്, ക്ലാസ് അത്ര വേണ്ട. സാർ ജിത്തുപ്പി, നീയാ? നീ എന്താ ഇവിടെ? സാർ നീ കമ്മി. നീ എന്തൊരു കമ്മി? സാർ ഞാൻ കേൾക്കോട്ടെ. ആ ഇത് റെമിഡി ക്ലാസ് അല്ലേ? നിനക്ക് ഇപ്പൊ അത്യാവശ്യം മാർക്കൊക്കെ ഇല്ലേ? നീ ഇങ്ങോട്ട് വരണേ. അതെ സാറേ, ഈ ഡേറ്റ് എനിക്ക് ഭയങ്കര മറവിയാണ്. ഇപ്പൊ ഒന്നുകൂടെ ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ കേൾക്കോട്ടെ. കേറി കേറി. എന്നാലും നീ വന്നു നന്നായി. കണക്കൊക്കെ നിന്നോട് ചോദിച്ചിട്ടില്ലാ. എവിടേക്കാ? അല്ല അപ്പൊ ഇരിക്കണ്ടേ? മുന്നിലേക്ക് ഇരിക്കേ. ആകെ രണ്ടു മൂന്ന് ആൾക്കാരുള്ളോ. മുന്നിലേക്ക് ഇരിക്കേ. എല്ലാരും പുസ്തകം തുറക്കട്ടാ. പേജ് നമ്പർ 115, ത്രികോണമിതി. ഏറ്റവും സിമ്പിൾ കണക്കാണ്, അതിനാണ് ഇവിടെ സ്പെഷ്യൽ ക്ലാസ്. കുറെ കാര്യങ്ങൾ പുസ്തകം തുറക്കട്ടാ. എഴുതി പണിതുകൊണ്ടിരിക്കുന്ന ഒരു ഗോപുരത്തിന്റെ മുകൾ ഭാഗം 1.5 meter ഉയരമുള്ള ഒരാൾ 30 degree മേൽക്കോണിൽ കണ്ടു. 10 meter കൂടി ഉയർത്തി ഗോപുരം പണിതീർന്നപ്പോൾ അയാൾ അതേ സ്ഥാനത്തു നിന്ന് 60 degree മേൽക്കോണിലാണ് അതിന്റെ അഗ്രം കണ്ടത്. ഈ അഗ്രം എന്ന് പറഞ്ഞാൽ എവിടെ ഇട്ട് വരും? അത് നമ്മുടെ കുളുമണാലില്ല, അതിന്റെ അപ്പുറത്ത്. എന്തേ അല്ല, എന്താ നിനക്കറിയോ? സെന്ററില്. അതെ, ഈ കണക്കൊന്നും പരീക്ഷിക്കില്ല കേട്ടാ. വേറെ ചെയ്യണം. വേറെ എഴുതിട്ടാ. അപ്പൊ നിനക്കറിയില്ലേ? അത് എന്നോട് ചോദിക്കാൻ വേണ്ടിയിരിക്കല്ല. എനിക്കിത് പ്രോബ്ലം തന്നെയാ. അതെ, എക്സ്പ്ലെയിൻ ചെയ്ത് തരാട്ടാ. ഇത് ഐ ഇച്ചായ 154 rupees, ശ്രീകുട്ടൻ 96 rupees, 20 rupees. അല്ല ഏട്ടാ, അപ്പൊ ഈ അമ്മന്ത് കിട്ടാ? അമ്മന്ത് കിട്ട മാഷ്. അത് മനസ്സിലായില്ലേ? ഇത് അവന്റെ ഇന്നത്തെ കണക്ക. സമൂസ 14 rupees, വട 28 rupees. അതെ, ഇത് അയാളെ കൂടിയിട്ടാണ്. എന്താ മാഷേ,
ഞങ്ങൾ അങ്ങോട്ട്. എങ്ങോട്ട്? ഓക്കെ മാഷെ, നീ പ്രോസീഡ്. ആ ഇക്ക് ആ കണക്ക് ചെയ്യാൻ നോക്കട്ടോ. കണക്ക് ക്ലാസ്സിന് വന്നിട്ടേ പറ്റ് ക്ലാസ് ആക്കിയിരിക്കുക. കണക്ക് ചെയ്യാം. ആ ഇതൊരു കോപ്പിലെ കണക്ക് ചിന്ന മുടിപ്പിക്കാനൊക്കെ ആയിട്ട് അവനൊരു പറ്റുബുക്കും ചായക്കടയും. എന്നിട്ടത് ബേബി എന്റെ ഫാൻസി കടയാ. അതൊക്കെ ശരി, സാർമാരുടെ ബോക്സ് ഒക്കെ കൊടുത്തേ. എന്നൊക്കെണ്ട ബോക്സ് ഒക്കെ ആയിട്ട് തോന്നുന്നു സാറ്. എന്ത് ബോക്സ് എടുത്തടാ? പക്ഷെ And his name is John C. ஏ வெச்சமனே லட்டடா வாங்க மாஷன் நல்ல நம்ம ஒரு 30 ரூபா நோட் எடுத்து மாஷன் எழிக்கி அண்ணா போ மாஷன் நான் தீர்மானிக்க மாஷன் 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 அவே மிஸ்டர் இமே என்ன 100 ரூபா உள்ளதா ஹோட்டல் ஹோட்டல் எல்லாம் புத்தகம் எடுடா നമുക്ക് അടുത്ത കണക്ക് ചെയ്യാം. മാസം ഒരു ടെലിഫോൺ ടവറിന്റെ ഉയരെ നിന്ന് നോക്കുമ്പോൾ 10 മീറ്റർ ഉയരെയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകൾ ഭാഗം 45 ഡിഗ്രി കീഴ്ക്കോണിലും കീഴ്ഭാഗം 60 ഡിഗ്രി കീഴ്ക്കോണിലുമാണ് കാണുന്നത്. ടവറിന്റെ ഉയരം എത്രയാണ്? അതെ, എല്ലാരും ചിരിച്ചു കൊടുക്കട്ടല്ല. അതാ ഞാൻ പറഞ്ഞേ കണക്ക് ചെയ്ത് പഠിക്കാൻ. അതല്ലേ പക്ഷെ എനിക്ക് ഈ ടവറിന്റെ മുകളിൽ കയറാൻ ഇപ്പല്ലെന്ന്. എനിക്ക് എന്റെ വീണ്ടും തട്ടിന്റെ മുകളിൽ കയറാൻ കഴിയില്ല. ടെക്നോളജി ഡെവലപ്മെന്റ് ആയ സ്ഥിതിക്ക് ഇത്ര അധികം ഇൻഫ്രാസ്ട്രക്ചറിൽ ചെലവ് വരുന്ന ഈ ടവറൊക്കെ നമ്മൾ ഒഴിവാക്കണല്ലേ. നിനക്കൊക്കെ റെമഡി ക്ലാസ് എടുക്കാൻ വന്നാൽ എന്നെ പറഞ്ഞാൽ മതി. ഏഹ്